തനിക്കു പറ്റിയ തെറ്റിന് സിംസാറുൽ ഹഖ് ഹുദവിയുടെ ക്ഷമാപണം. നിക്കാഹിന് സാക്ഷികളെ ആവശ്യമില്ലെന്നും കോടതിക്ക് മുമ്പിലെത്തുമ്പോഴാണ് സാക്ഷികളുടെ ആവശ്യമെന്നുമുള്ള ഹുദവിയുടെ വികലമായ വാദം KMIC ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഹുദവി വിശദീകരണവുമായി രംഗത്തുവന്നത്. നിക്കാഹിന് സാക്ഷികൾ വേണം എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും തന്റെ നാക്കുപിഴവുകൊണ്ടോ മറ്റോ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം നടത്തുന്നുവെന്നും ഹുദവി പറഞ്ഞു. ഹുദവിയുടെ വാക്കുകൾ കേൾക്കാം. തീർച്ചയായും ഇത്തരം പരിശ്രമങ്ങൾ വളരെ നല്ലതാണ്. അത് നല്ല സ്നേഹബുദ്ധിയ നമ്മുടെ സമൂഹത്തിൽ ഈ ഇങ്ങനെ നന്മകൾ പറഞ്ഞുകൊടുക്കാനും ഗുണദോഷിക്കാനും പരസ്പരം തിരുത്തി കൊടുക്കാനും ഒക്കെയുള്ള പ്രവണത വളരെ നല്ലൊരു കാര്യമാണ്. ഇതിന് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആ വാക്കിൽ ചിലപ്പോൾ സബക്കുല്ലിസാനോ നാവുകൊണ്ട് പിഴവ് സംഭവിക്കുന്നതോ ഒക്കെ വന്നേക്കാം. സ്വാഭാവികമാണ്. നമ്മളിത് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്ന വാക്കല്ല. അത് ലബോറട്ടറിയിൽ പോയിട്ട് നമ്മൾ അവിടെ സൂക്ഷ്മമായി ഓരോ വാക്കുകളും കണിശമായി എടുത്തു പറഞ്ഞ് അങ്ങനത്തെ ഒരു ചർച്ചയുമല്ല അവിടെ നടക്കാറുള്ളത്. അപ്പോ അതിന്റെ പേരിൽ വല്ല തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അതിൽ ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ്. പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിക്കാഹിന് സാക്ഷികൾ നമ്മുടെ മതഹ് പ്രകാരം നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ, അതിന് സാക്ഷികളില്ലാതെ തന്നെ ഒരു അമ്മോഷന് തന്റെ പുതിയാപ്പിളക്ക് നിക്കാഹിന്റെ വചനം ചൊല്ലിക്കൊടുത്താൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ, ഒരു ജായിസാകുന്ന ഒരവസ്ഥ വരും എന്ന അഭിപ്രായം മാലിക് മദ്ഹബിൽ കണ്ടതുകൊണ്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശദീകരണമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ആ ഒരു ധൈര്യത്തിലായിരുന്നു ഞാൻ ആ പറഞ്ഞത്. അപ്പൊ ഇൻഷാല്ലാ എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും എന്ത് ചെയ്യാണ്, ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ്. അതിലാരും അതേസമയം സാക്ഷികളില്ലാതെ നിക്കാഹ് വാചകം ചൊല്ലിക്കൊടുക്കുന്നതിലൂടെ ആണിനും പെണ്ണിനും സംസാരിക്കാനുള്ള അവസരം വരുമെന്ന് മാലിക് ഇമാമിന്റെ അഭിപ്രായമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഇതിനെക്കുറിച്ച് ICF ദുബൈ പ്രസിഡന്റ് TP സലാം സഖാഫി വള്ളലശ്ശേരി പ്രതികരിക്കുന്നു. നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരു ക്ലിപ്പ് വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുകയും അത് എന്റെ ശ്രദ്ധയിൽ ആളുകൾ കൊണ്ടുവരികയും ചെയ്തു. നമ്മുടെ ഷാഫി മദ്ഹബുകാരായ ആൾക്കാർക്കിടയിൽ തന്നെയാണ് അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് മാത്രം കേൾക്കുന്ന ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തെറ്റിദ്ധാരണയും മസലയിലുള്ള അബദ്ധവും വരാൻ സാധ്യത കൂടുതലാണ്. അതിൽ ഇന്ന മദ്ഹബിൽ ഇന്ന വിഷയമാണ് എന്നൊരു പരാമർശമൊന്നുമില്ല. അപ്പം ആ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് അനിവാര്യമാണ്. അന്നലക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുള്ളത്. മാലിക് മദ്ഹബിലെ ഒരു അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെയൊരു പ്രസംഗം വന്നത് എന്നാണ് വിശദീകരണം. അവിടെ തന്നെ ഒരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ മാലിക് മദ്ഹബിൽ സാക്ഷികളുടെ ഹുളൂറിന്റെ സമയം ഒരാൾക്ക് ശേഷം മറ്റൊരാൾ വന്നാൽ പറ്റുമോ പറ്റില്ലെന്ന ചർച്ചയുണ്ട്. അതും അത് പരസ്യപ്പെടുത്തണം എന്നൊരു കാര്യം കൂടി മാലിക് മദ്ഹബിലെ വിശദമായിട്ടുള്ള ചർച്ചകളിൽ ഇമാമൻ നബീ റളിയല്ലാഹു തന്നെ സൂചിപ്പിച്ച കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ മാലിക് മദ്ഹബിലെ ഈ അഭിപ്രായം അനുസരിച്ച് തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെയും അത് പറയുമ്പോൾ മദ്ഹബ് ഇന്നതാണെന്നും ആ നിലയ്ക്ക് തക്രീദ് പ്രകാരമേ ചെയ്യാവൂ എന്നും കൂടി കൂട്ടി പറയുമ്പോഴാണ് അത് സമ്പൂർണമാകുന്നത്. അല്ലാതിരിക്കുമ്പോൾ തക്രീദില്ലാതെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഫൈസിയുടെ തന്നെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സഹിയാവാതെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ മദ്ഹബുകാർ ഷാഫി മദ്ഹബായ സ്ഥിതിക്ക് തന്നെയും അവർക്കിടയിൽ ഇങ്ങനെ ക്ലിപ്പ് പ്രചരിക്കുന്ന സമയത്ത് വലിയൊരു തെറ്റിദ്ധാരണ വരുന്നതുകൊണ്ട് അത് തിരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതാരുടെയും വിദ്വേഷങ്ങളോ അതല്ലെങ്കിൽ തരംതാഴ്ത്തലോ ആക്ഷേപങ്ങളോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അത് പാടുമില്ല, ഒരാളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് നമ്മുടെ KMIC നടത്തിയിട്ടുള്ള കാൽവെപ്പ് വളരെ ശ്ലാഘനീയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തോഫിക്ക് റാഹത്ത് നൽകുമാറാവട്ടെ. ഈ വിഷയത്തിലുള്ള ഈ സംസാരങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം വിശുദ്ധ റമദാൻ അവസാന സമയത്ത് സത്യത്തിൽ ഇത് സമയം കിട്ടിയതുകൊണ്ടല്ല, ഉള്ള സമയവും ഇങ്ങനെ തെറ്റിദ്ധാരണ പല ആൾക്കാരും വിളിച്ച് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് മറുപടി ക്ലിപ്പ് കേൾക്കുകയും ആ ക്ലിപ്പിൽ ഇത് മാത്രം പരാമർശിക്കുകയും ചെയ്തപ്പോഴുണ്ടായ
ഒരു മറുപടി എത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബുകാരായിട്ടുള്ള മലയാളികളൊന്നും ഇനി മാലിഫി അമ്പലി ഹനഫി മദ്ഹബുകാരായിട്ടുള്ള മലയാളികളൊന്നും ഈ വിഷയത്തിൽ ആ ക്ലിപ്പ് കേട്ടിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരിക്കലും സാക്ഷിയില്ലാതെ മദ്ഹബിനൊന്നും നിക്കാഹ് സഹിയാനല്ല. മാലിക് മദ്ഹബ് അംഗീകരിക്കുകയാണെങ്കിൽ തന്നെയും അത് മാലിക് മദ്ഹബിലെ അപ്രബലമായ അഭിപ്രായമാണെന്നാണ് ഇമാം നബി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീക്ഷണം. അതും കൂടെ നമ്മൾ മനസ്സിലാക്കുകയും നാളെ ഇതുവരെ നടന്നു വന്നിട്ടുള്ള ആ ഒരു നിക്കാഹിന്റെ ശൈലി തന്നെ സ്വീകരിക്കുകയും സംസാരം ഒഴിവാക്കിയിട്ട് നിക്കാഹത്തിനെ പറ്റി നടത്തിയിട്ടുള്ള ഒരു അനുവദനീയമായ വഴിയിലേക്ക് നമ്മളൊക്കെ തിരികെയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു. ഹുദവിയുടെ പുതിയ വിശദീകരണം സോഷ്യൽ മീഡിയകളിൽ തെറ്റിദ്ധാരണകൾക്ക് വഴിയൊരുക്കി. ഹജ്ജിന്റെയും ഒമ്രയുടെയും സമയത്ത് കഅബം തവാഫ് ചെയ്യുന്ന വേളകളിൽ അന്യസ്ത്രീ പുരുഷ സമ്പർക്കം കാരണം വുളു മുറിയുന്ന സാഹചര്യത്തിൽ മറ്റു മദ്ഹബിലേക്ക് മാറി വുളു സംരക്ഷിക്കുന്നതുപോലെ നിക്കാഹ് വിഷയത്തിലും മദ്ഹബ് മാറാമല്ലോ എന്നാണ് സോഷ്യൽ മീഡിയകളിൽ ചിലർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനുള്ള പ്രതികരണം എന്താണെന്ന് നോക്കാം. തവാഫിന്റെ സമയത്തുള്ള ശുദ്ധി ഷർത്താണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ശുദ്ധി മുറിയാതെ ഷാഫി മദ്ഹബനുസരിച്ച് മാത്രം ചെയ്യുമ്പോൾ തവാഫ് അസാധ്യമാണ്. അത് മുംകിനല്ല. മുംകിനല്ലാത്തൊരു അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് അവിടെ മദ്ഹബ് നമ്മൾ മാറുന്നത്. അതേസമയം ഇതൊരു അനിവാര്യ ഘട്ടമല്ല, ഇത് ആവശ്യമല്ല, ഇതൊരു അനാവശ്യമായ ഏർപ്പാടാണ്. ഇങ്ങനെ പഴുതുകൾക്ക് വേണ്ടി മദ്ഹബ് മാറിക്കഴിഞ്ഞാൽ അത് ഫിസ്കിലേക്ക് ചേർക്കുമെന്ന് ഫാസിക്കായി പോകുമെന്ന് മഹാന്മാരൊക്കെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി എളുപ്പം സ്വീകരിച്ചുകൊണ്ട് മദ്ഹബ് മാറുന്ന സമ്പ്രദായം പാടില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒരു മദ്ഹബ് സ്വീകരിച്ച വ്യക്തി മറ്റൊരു മദ്ഹബിലേക്ക് പോകണമെങ്കിൽ അതൊരു അനിവാര്യ സാഹചര്യത്തിലായിരിക്കണം എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും ഇതുമായി തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വെറുതെ അങ്ങ് പറഞ്ഞിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ നാളിതുവരെ സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാരോ നേതാക്കളോ പറയാത്തതോ പ്രചരിപ്പിക്കാത്തതോ ആയ ഇത്തരം ഫത്വകൾ പ്രചരിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ വികലമാക്കുകയും സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വഴിയൊരുക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രചാരണങ്ങളും ഫത്വകളും അവസാനിപ്പിക്കണമെന്ന് സമുദായം ആവശ്യപ്പെടുന്നുണ്ട്. ജലീൽ മടവൂർ, KMIC ന്യൂസ്.